ഇതൊന്ന് കത്തിച്ച മാഷെ. ഇതോടുകൂടി എന്റെ എല്ലാ തടസ്സവും മാറ്റി തരണേ. ഇപ്രാവശ്യമെങ്കിലും എനിക്ക് ജോലി കിട്ടണേ. ഇതെന്താണ് അമ്പലോ? ഇതിനു മുമ്പിലാണ് തേങ്ങ അടിക്കുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത് സാർ? പുറകെ എന്ന് വിളിച്ചു, പിന്നെ പൈസ തരാതെ പോയാലും എങ്ങനാ? തനി ഒന്ന് ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ. അച്ഛൻ ജോലിയിരുന്ന് മരിച്ചോണ്ട് പകരം എനിക്ക് കിട്ടേണ്ട ജോലിയാ. 1982 ഇവിടെ ഉണ്ടായ തീപിടുത്തത്തിൽപ്പെട്ട എന്റെ അച്ഛൻ മരിച്ചത്. താൻ്റെ അവിടെ ചെന്ന് പറ. അവിടെയാ? ബാലകൃഷ്ണൻ ഞാനല്ല, ഞാൻ രാമകൃഷ്ണ. അയ്യോ, ഞാനാ ബാലകൃഷ്ണൻ. ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ. അച്ഛൻ ജോലിയിരുന്ന് മരിച്ചത്. അതൊന്നും ഇവിടെ അല്ല, അവിടെ ചെന്ന് പറ. എന്താ? ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ. അച്ഛൻ ജോലിയിരുന്ന് മരിച്ചുകൊണ്ട് പകരം എനിക്ക് കിട്ടേണ്ട ജോലിയാ. അതൊന്നും ഇവിടെ അല്ല, അവിടെ പറ. അയ്യോ, ആദ്യം അവിടെ പറഞ്ഞേ, അപ്പൊ ഇവിടെ പറയാൻ പറഞ്ഞു. ഞാനിവിടെ പുതിയ ആളാ, അവിടെ ചെന്ന് പറ. അതെ, എനിക്കറിയാൻ പാടില്ലാ ചോദിക്ക. നിങ്ങളൊക്കെ ആളെ കളിയാക്കി ഇരിക്കുക. താനിതുവരെ പോയില്ലേ? ഇല്ല, ജോലിയും കൊണ്ടേ പോന്നുള്ളൂ. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ആരാണ് ഇയാള്? ഏതാണെന്നും ആരാണെന്നും വഴി അറിഞ്ഞോളും. ഇപ്രാവശ്യം എനിക്ക് ജോലി തന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കും. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് അതിരില്ലേ? കഴിഞ്ഞ 6 കൊല്ലമായി ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഈ കമ്പനിയുടെ പടികേറി ഇറങ്ങി നടക്കുന്നു. ഇതുവരെ ഒരു വിവരം എന്നെയോ എന്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. മര്യാദയിൽ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അറിയോ, 1982 മുതൽ ഈ കമ്പനിയിൽ ക്ലെയിം ഉള്ളവരാണ് ഞാൻ. എന്റെ ക്ലെയിം നിലനിൽക്കെ ഇവിടെ പല അപ്പോയിന്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. ആ അപ്പോയിന്റ്മെന്റുകൾക്കൊക്കെ ഞാൻ സ്റ്റേ മേടിക്കും. റൂളും നിയമവും ചട്ടമൊക്കെ എനിക്കും അറിയാം. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. തന്റെ ആർക്കാ അവിടെ ജോലി ഉണ്ടായിരുന്നത്? അച്ഛന്. എന്താ പേര്? ബാലകൃഷ്ണൻ. മരിച്ചത്? ബാലകൃഷ്ണൻ ഞാനാ. മരിച്ചത് എന്റെ അച്ഛൻ പീതാംബരൻ. 1982 December 3 തന്റെ അച്ഛനോടൊപ്പം മരിച്ച ഒരു ശിവശങ്കര പണിക്കരുണ്ട്. അയാളുടെ അവകാശികളും ഇത്തവണത്തെ വേക്കൻസി ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക്. അയ്യോ, അതെങ്ങനാ? അയാളെക്കാൾ മുമ്പ് മരിച്ചത് എന്റെ അച്ഛനാ. രണ്ടു ഒരു ദിവസം തന്നെ അല്ലയോ? അല്ല സാർ, എന്റെ ഈ സർട്ടിഫിക്കറ്റുകളുണ്ട് നോക്ക്. രണ്ടുപേരും ഡെത്ത് സർട്ടിഫിക്കറ്റുകളാ. അയാളേക്കാൾ അരമണിക്കൂർ മുമ്പ് എന്റെ അച്ഛനെ മരണം. അതുകൊണ്ട് സീനിയോറിറ്റി അച്ഛനാ. മരണത്തിലുണ്ടോ സീനിയോറിറ്റി? കഴിഞ്ഞ തവണ വേക്കൻസി വന്നപ്പോ ഇതേ പ്രശ്നം ഉണ്ടായതാ. അന്ന് എന്റെ അച്ഛൻ മരിക്കാൻ വെറും 10 മിനിറ്റ് താമസം പോയെന്നും പറഞ്ഞ എനിക്ക് ആ ജോലി കിട്ടാതെ പോയത്. അതൊക്കെ ശരിയാ. ഇനി ഇതൊക്കെ ഒന്ന് എഴുതി കുത്തി വരാൻ കുറച്ച് കാലതാമസം പിടിക്കും. അതുകൊണ്ട് ഇത്തവണയും കൂടെ താനൊന്ന് ക്ഷമിച്ചേ നോക്കൂ. അയ്യോ സാറേ, ചതിക്കല്ലേ. സാറിന് എന്നെ എന്റെ കുടുംബത്തെ പറ്റി ശരിക്കറിയാമേതുണ്ട് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇത്തവണ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും എനിക്ക് നാട്ടിൽ ഉള്ളത് പറഞ്ഞാൽ ഇപ്പൊ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ദേ ഇതൊക്കെ കണ്ടോ, സത്യത്തിൽ ഞാൻ ഒളിച്ചു പോരായിരുന്നു. ഇത്തവണ സാറിനെ കൈവിട്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും കെട്ടി തൂങ്ങിച്ചാവും. ഇനിയിപ്പോ ഇതിനു വേണ്ടി താൻ ചാകുമൊന്നും വേണ്ട. ഞാൻ ഈ രേഖകളെല്ലാം കൂടെ വെച്ച് ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് എഴുതാം. മതി, പിന്നെ തന്റെ ഭാഗ്യം. മതി സാർ, സാറിനെ വിശ്വസിച്ചാ ഞാനിപ്പോ ജീവിക്കുന്നത്. പൊയ്ക്കോട്ടെ സാർ. ശരി. പോക്കറ്റടി സൂക്ഷിക്കുക. യാ, ഇരിക്കാ.
ഞാനിത് മാതാവിനോട് പറഞ്ഞതാ. ഇത് നാടക ബുക്കിംഗ് ഓഫീസാ. ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി ഉർമി സ്തംഭാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഇല്ലേ? ഹലോ, ഉർമി സ്തംഭാനോ? കുറച്ചു നേരത്തെ ചത്തുപോയില്ലോ. ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും. എന്ത് വലുതും പറയണ്ട, നമ്പർ നോക്കിട്ടില്ലേടാ പന്നി. എന്താണാവോ? മാന്നാർ മത്തായി അല്ലേ? അല്ല, ഉർമി സ്തംഭാൻ. എന്താ സംശയണ്ട? എന്ത്? മത്തായിച്ചിട്ട് ഉണ്ടോന്ന് അറിയാൻ വന്നതാ. ഇല്ല, ഉണ്ടില്ല. ഉണ്ണാൻ പോണേ ഉള്ളൂ. ഉണ്ണണാ? എനിക്ക് മത്തായിച്ചിട്ട് ഒന്ന് കാണണമായിരുന്നു. താ കാര്യം പറയടോ. താമസിക്കേണ്ട ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ വന്നതാ. അയ്യോ, വാ ഇരിക്കി, പറയണ്ടേ. ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കാ. ഇന്ന് നേരം എടുത്തിട്ട് മൂന്നാമത്തെ ആളാ താൻ. നമ്മുടെ സ്ഥലം എവിടെയാ? ചെറുപ്പുളശ്ശേരി. ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ. ആ എന്നത്തേക്കാ? കുറച്ചു ദിവസം വേണം. കുറച്ചു ദിവസം? അതിന്റെ സ്ഥിരം വേദിയ അപ്പോഴും ഉണ്ടാവില്ല. ഞാൻ വേണേ കാഴ്ചവങ്ങളാവ് തരാം. ഏ, ഉഗ്രൻ സാധനമാണ് കാഴ്ചവങ്ങളാവ്? ക്ലീൻ സാധനം. അയ്യോ ചേട്ടാ, ഈ കാഴ്ചവങ്ങളാവിലൊക്കെ എങ്ങനെ കിടക്ക? ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി. ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം, രാത്രി ഒന്ന് ഉറങ്ങണം. ഉറങ്ങാനാ? ആർക്കുറങ്ങാൻ? എനിക്ക്. ആ അപ്പൊ നീ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല? അല്ല. എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? ചെറുപ്പുളശ്ശേരി. ചെറുപ്പുളശ്ശേരി? ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു. ചെറുപ്പുളശ്ശേരിക്കാരെ എനിക്ക്. എനിക്കരാ മത്തായിച്ചേട്ടാ. എനിക്ക് മത്തായിച്ചേട്ടാ. എന്താ നീ കരുതിയേ? ഇത് ലോഡ്ജാണെന്ന് വിചാരിച്ചു. ഉർവശി തീറ്റേഴ്സ് പൊളിഞ്ഞെന്നും പാളീസായെന്നും ഇവിടെ കുറെ തെണ്ടികൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇത് ലോഡ്ജാക്കേണ്ട ഗതികളൊന്നും മത്തായിക്ക് വന്നിട്ടില്ല. നീ സ്ഥലം കളിയാക്ക്. മത്തായിച്ചേട്ടാ, കുരിച്ചൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുരിച്ചനോ? അതേതാടാ കുരിച്ച്? ആ ഹോട്ടലിൽ എടുത്തുന്ന കുരിച്ചൻ. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂ അല്ലേ? ആ പറഞ്ഞു. എന്താ പറഞ്ഞു? മത്തായിച്ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷമം പറഞ്ഞാ മതി, മത്തായിച്ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അല്ല. പിന്നെ? ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ. ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ പണം തികയില്ല. രണ്ടു ദിവസം കുരിയിച്ചാൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പോ ഇവിടെ താമസിക്കാരിടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല. ഒരു സമാധാനം കിട്ടില്ല. ഞാനായിട്ട് മത്തായിച്ചേട്ടന് ഒരു സമാധാനക്കേട് ഉണ്ടാക്കില്ല. സത്യം. മുറി ഞാൻ തരാം, പക്ഷെ എനിക്ക് വാടക തരണം. മാസം 30 രൂപ തരാം. വാടക എനിക്ക് ആവശ്യമായിട്ടില്ല. ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നും. വേണം. പണ്ട് മിശിഹായ കുരിശി തറച്ചപ്പോ
കുരിശി മിശി ആയോട് കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ എന്ത് തെറ്റ് ചെയ്ത കർത്താവെ, എന്റെ മേലിങ്ങനെ ആനയടിച്ചു കയറ്റണേ. അതുപോലെ നീ ഇപ്പൊ എനിക്കൊരു കുരിശ, എന്നെ കൊണ്ട് അധികം കാലം ഇത് ചുമപ്പിക്കില്ല. ഇതാണ് നിന്റെ മുറി. അയ്യോ, ഇതൊക്കെ എന്താ? ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ, ഒന്നും നശിപ്പിക്കരുത്. അടുത്ത വർഷമെങ്കിലും തട്ടേ കയറേണ്ടതാ. ദേ ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നു. ഇതിനകത്ത് വല്ല പാമ്പും ഉണ്ടാവോ? അതെ, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം, ഒന്നും ഉണ്ടായിട്ടല്ല. ഇതാണ് നമ്മുടെ അടക്കള. കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല. ഇനി നമുക്ക് ഉഷാറാക്കാം. ദേ ഇതൊരു കോഴി, ഇവിടത്തെ അല്ല അയൽവക്കത്തെ, മുട്ടയിടാൻ ഇവിടെ വരും. അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ. ഇതാണ് അരയ്ക്കാനും പിടിക്കാനുള്ള സ്ഥലം. അരയ്ക്കാനൊക്കെ അറിയാലോ, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതാണ് കിണർ, കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇരുന്ന. അയ്യോ, ഭയങ്കര ആഴമാണല്ലോ കേട്ടാ. ഇറങ്ങി കുളിക്കൊന്നും വേണ്ട, കോരി കുളിച്ചാ മതി. ഇതാണ് കക്കൂർ. നിനക്കൊന്ന് തള്ളി പിടിച്ചിരുന്നു റപ്പോത്തേ. ഏത് നേരം ഇതിന്റെ അകത്താ? നിനക്ക് പാട്ട് പാടാറിയോ? ഇല്ല. ഇതിന്റെ അകത്തിരിക്കാണെങ്കിൽ ഒന്നുകിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ തള്ളി പിടിക്കണം. കൊളുത്തില്ല. കൊളുത്തില്ലെന്ന് ആ ബസ് എന്താ അങ്ങനെ ഇട്ടേക്കുന്നേ? പിന്നെ ബസ് ഇങ്ങനെ മറച്ചിരുന്ന താൻ എന്താ എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ? താൻ തന്റെ മുറി പോയിട്ട് വൃത്തിയാക്കടോ. ഇങ്ങനെ മറച്ചിരുന്നോ, അങ്ങനെ മറച്ചിരുന്നോ, ഞാൻ ചിലപ്പോ കുഴിച്ചു മൂടും. എത്ര കാലമായി ആ വാതിൽ ഒരു കൊളുത്ത് വെച്ചൂടെ? പിന്നെ ഗജനാവല്ലേ, കുറ്റിയും കൊളുത്തും ഏഴ് പൂട്ടിട്ട് പൂട്ടാൻ. പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വരുന്നവനൊക്കെ കക്കൂസിലോട്ട് വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? നാടകം ബുക്ക് ചെയ്യാനോ? അവനിവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ. നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി. ഈ പിശാചാണ് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത്. സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം. അവൻ പറയുന്നതുപോലെ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല. മത്തായിച്ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായിച്ചേട്ടൻ. ഞാൻ ഒരു കള്ളനായിരുന്നെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുവോ? ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുവോ? അവന്റെ ഒരു പെട്ടി ഏതെങ്കിലും പാവങ്ങളെ പിടിച്ചു പറിച്ചായിരിക്കും. കള്ളൻ, അവന്റെ ഒരു സഞ്ചി. ഗോപാലകൃഷ്ണൻ, നീ എന്തായി കാണിക്കുന്നു? ഒരു അക്ഷരം പറയരുത്. ഒരക്ഷരം? ഏതക്ഷരം? മത്തായിച്ചൻ ഈ പ്രശ്നത്തിനകത്ത് ഇടപെടണ്ടെന്ന്. വേണ്ടേ? വേണ്ട, നിന്ന് കുണുങ്ങാതെ ഇറങ്ങി പോടാ. അവിടെന്ന് എന്താ നിന്റെ പേര്? മത്തായിച്ച. മത്തായിച്ചൻ എന്റെ പേരല്ലേ, നിന്റെ പേരല്ലല്ലോ. ഞാനിവിടുത്തെ വാച്ചറൊന്നുമല്ലല്ലോ, ഓണറല്ലേ. എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. രാമകൃഷ്ണ ബാലകൃഷ്ണൻ എന്ത് കൃഷ്ണെങ്കിലും ആവട്ടെ, ഇതൊക്കെ അകത്തുണ്ട്. സാധ്യമല്ല, അകത്ത് കൊണ്ടുവരിക. പ്രശ്നമേയില്ല. വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. അവനിവിടെ താമസിക്കുന്ന മത്തായിച്ചൻ ഓശാരത്തിനൊന്നല്ലോ, കാശ് തന്നിട്ടല്ലേ. ഓ, അവന്റെ വാടക ഞാൻ തന്നെ. രണ്ട് കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഒരു 10 പൈസ നിന്റെ കൈകൊണ്ട് എനിക്ക് തന്നിട്ടുണ്ടാ. പോണേ, പോയിക്കടാ. പോവും. പോടാ. ഞാൻ പോവാ, ഞാൻ പോവാ. ഇല്ല, പോണില്ല. എന്നിട്ട് ഞാൻ കാശ് തരാൻ പറ്റിച്ചു പോയെന്ന് നാട്ടുകാരോട് പറഞ്ഞു നടക്കാനല്ലേ? രണ്ട് കൊല്ലത്തെ വാടക തികച്ച് തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ? സത്യത്തില് നിനക്ക് പോക്കറ്റടി ഉണ്ടാ.